കണ്ണൂർ വയനാട് വടകര റൂട്ടിൽ വീണ്ടും ആ പഴയ ബസ് ഓടാനിറങ്ങിയിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ മൂന്ന് സീറ്റുകളിലും കണ്ണു വച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സുധാകരൻ ഒഴിയുമ്പോൾ അവിടെ പഴയ സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്നുള്ള നിലയിൽ സ്വാഭാവികമായി മുല്ലപ്പള്ളി രാമചന്ദ്രന് ഒരവകാശവാദം ഉന്നയിക്കാം. വടകര പഴയ എം പി ആയിരുന്നു, അന്ന് കെ പി സി സി പ്രസിഡൻ്റായതുകൊണ്ട് മത്സരിച്ചില്ല, പകരമാണ് മുരളീധരൻ വന്നത്. അതുകൊണ്ട് മുരളീധരൻ ഇല്ലെങ്കിൽ വടകരയുടെ കാര്യത്തിലും ഒരവകാശവാദം ഉന്നയിക്കാം. ഇനി മുരളീധരൻ മാറുന്നില്ല, കണ്ണൂരിൽ സുധാകരൻ്റെ ഒരാൾ തന്നെ മത്സരിക്കണമെന്ന് സുധാകരൻ ശാഠ്യം പിടിക്കുന്നു. അത്തരമൊരു സാഹചര്യം വന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ വയനാടിൻ്റെ കാര്യത്തിലും മുല്ലപ്പള്ളി രാമചന്ദ്രന് അവകാശവാദം ഉന്നയിക്കാം. മുതിർന്ന നേതാവാണ്, ആ മേഖലയിലൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ളയാളാണ്. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ റിട്ടയർ ചെയ്തിട്ടില്ല, ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ട് ഈ മൂന്ന് സീറ്റുകളിലേക്ക് കണ്ണും നട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി അടുത്തു നിൽക്കുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ മൂന്ന് സീറ്റുകളിലേക്കും പരിഗണിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. എന്തായാലും കെ മുരളീധരൻ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ മുരളീധരനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടി വടകരയിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞപ്പോൾ വടകരയുടെ കാര്യത്തിൽ ഇനി അധികം ആശങ്കപ്പെടേണ്ടുന്ന കാര്യമില്ല കോൺഗ്രസ് നേതൃത്വത്തിന്. പക്ഷെ കണ്ണൂരിൻ്റെ കാര്യം അങ്ങനെയല്ല, വയനാടിൻ്റെ കാര്യം അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി ഇക്കുറി വയനാട്ടിൽ മത്സരിക്കില്ല എന്ന് തന്നെയാണ് 90% ഉറപ്പായിരിക്കുന്നത്. ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഇന്ത്യ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ആ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സി പി ഐ അവരോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് നല്ല സന്ദേശം നൽകുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അമേഠിയോടൊപ്പം കർണാടകയിലെയോ തമിഴ്നാട്ടിലെയോ ഏതെങ്കിലും സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് സൂചന. അത് ബി ജെ പി മത്സരിക്കുന്ന ഇടങ്ങൾ തന്നെ, ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങൾ തന്നെ. അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ഇനി അമേഠിയിൽ മത്സരിച്ചില്ലെങ്കിൽ പോലും കർണാടകയിലെ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വയനാട് രാഹുൽ ഗാന്ധിയുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാവുക തന്നെ ചെയ്യും എന്നുറപ്പാണ്. ആ നിലയ്ക്ക് വയനാട്ടിൽ ഒരുപാട് പേർ ആഗ്രഹവുമായി വരും. കാരണം കോൺഗ്രസ്സിന് സുരക്ഷിതമായി ജയിക്കാവുന്ന സീറ്റാണ്, പലരും ഇപ്പോൾ തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. കെ സി വേണുഗോപാൽ അടക്കം ആ സീറ്റിൽ കണ്ണു നട്ടിട്ടുണ്ട് എന്നാണ് സൂചനകൾ വരുന്നത്. ആലപ്പുഴയേക്കാൾ സുരക്ഷിതം അതാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവിടെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെപ്പോലൊരു നേതാവിനെ കെ പി സി സി പ്രസിഡൻ്റാക്കി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. അന്ന് കെ പി സി സി പ്രസിഡൻ്റായിരുന്നത് കൊണ്ട് മാത്രം വടകരയിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുത്തതാണ്. അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം ഒഴിഞ്ഞു നിൽക്കുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ഒരവസരം സംജാതമാകുമ്പോൾ അത് നൽകണമെന്നുള്ള നിലപാട് മുല്ലപ്പള്ളിക്കുണ്ട്. മുല്ലപ്പള്ളിക്ക് സോണിയാഗാന്ധിയുമായൊക്കെ നല്ല ബന്ധമാണിപ്പോഴും. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളിയുടെ വണ്ടി ഓടി തുടങ്ങുന്നത് ആ റൂട്ടിൽ എവിടെയെങ്കിലും ചെന്ന് നിൽക്കാൻ വേണ്ടി തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിനിടയിൽ വന്ന് കയറുന്നവരെ ഇടിച്ചു തെറിപ്പിക്കാനുള്ള ശേഷിയൊക്കെ ഇപ്പോഴും മുല്ലപ്പള്ളിക്കുണ്ട്.